ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അതുല്യ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് എങ്ങനെ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഔട്ട് ഓഫ് കോൺടാക്ട് മെത്തേഡ് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള അപ്പാരറ്റസ്: ഇല്യൂമിനേറ്റഡ് വയർ ഗ്ലോസ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, സ്ക്രീൻ, സ്കെയിൽ, ലെൻസ് സ്റ്റാൻഡ്. തിയറി ഓഫ് ദ എക്സ്പെരിമെൻറ്റ്: ഇഫ് എഫ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ഇസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1: വയർ ഗ്ലോസിൽ നിന്ന് കോൺവെക്സ് ലെൻസ് വെച്ച് ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്കൊന്ന് നോക്കാം. ഈ സ്ക്രീൻ ലെൻസിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് ഒരു ക്ലിയർ ഇമേജ് നമുക്ക് ഫോം ചെയ്യാം. ക്ലിയർ ഇമേജ് ഫോം ചെയ്ത സമയത്ത് ലെൻസിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം 10 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് 10 സെൻറ്റിമീറ്റർ ആണ്. 1.5 × ഫോക്കൽ ലെങ്ത്, അതായത് 1.5 × 10 ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അതിൽ കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഞാനിവിടെ ലെൻസ് സെറ്റ് ചെയ്യുന്നത്. ഞാനൊരു 18 സെൻറ്റിമീറ്ററിലാണ് വയ്ക്കുന്നത്. വയർ ഗ്ലോസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ലെങ്ത് സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരമാണ് 18 സെൻറ്റിമീറ്റർ. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കാം. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. അതിൽ സ്ക്രീൻ ഇരിക്കുന്ന പൊസിഷനാണ് I1. സ്റ്റെപ്പ് 2-ൽ കോൺവെക്സ് ലെൻസിൻ്റെയും സ്ക്രീനിൻ്റെയും ഇടയിലേക്ക് കോൺകേവ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വയർ ഗ്ലോസ്, കോൺവെക്സ് ലെൻസ്, സ്ക്രീൻ എന്നിവയുടെ പൊസിഷൻ മാറ്റാതെ തന്നെ കോൺകേവ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കോൺകേവ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്ക്രീനിലിരിക്കുന്ന I1 പൊസിഷനിലുള്ള ഇമേജ് ബ്ലർഡായി. സ്ക്രീനിനും ലെൻസിനും ഇടയ്ക്കുള്ള സെപ്പറേഷൻ 10 സെൻറ്റിമീറ്റർ ആക്കി സെറ്റ് ചെയ്യാം. സ്ക്രീനിരുന്ന I1 പൊസിഷനിൽ നിന്നും കോൺകേവ് ലെൻസിലേക്കുള്ള ദൂരം u 10 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സ്ക്രീനിരിക്കുന്ന പൊസിഷനിൽ ഒരു ക്ലിയർ ഇമേജ് ഉണ്ടായിരുന്നല്ലോ. കോൺകേവ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അത് ബ്ലർഡായത്. അതൊരു വെർച്വൽ ഇമേജായി ആക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ലിയർ ഇമേജ് സ്ക്രീൻ പുറകോട്ട് വലിച്ച് സെറ്റ് ചെയ്യാം. ക്ലിയർ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ലെൻസിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് 19 സെൻറ്റിമീറ്റർ ആണ്. I1 എന്ന പൊസിഷനിൽ നിന്ന് സ്ക്രീൻ പുറകോട്ട് വലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ഇമേജ് ഫോം ചെയ്തു. ആ പുതിയ പൊസിഷനാണ് I2. കോൺകേവ് ലെൻസിൽ നിന്ന് I2-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് V. നമുക്ക് കിട്ടിയത് 19 സെൻറ്റിമീറ്റർ. അടുത്ത സെറ്റ് റീഡിംഗ് എടുക്കാം. അതിനായി കോൺകേവ് ലെൻസ് മാറ്റാം. സ്ക്രീൻ മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കാം. വയർ ഗ്ലോസിനും കോൺവെക്സ് ലെൻസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 18 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ടും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 1-ൽ I1 എന്ന പൊസിഷനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 2 ചെയ്യാം. കോൺകേവ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
ലെങ്സിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള സെപ്പറേഷൻ 12 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു 12 സെൻറ്റിമീറ്റർ. ഇനി സ്ക്രീൻ പുറകോട്ട് നീക്കി I2 എന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കാം. ഇനി ലെൻസിൽ നിന്ന് I2ലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. 28.5. ഇതേ രീതിയിൽ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഫോക്കൽ ലെങ്ത് F=UV/U-V. 10×19/10-90. ബ്രാക്കറ്റ് മസ്റ്റാണ്. -21.11. +12×28.5 ÷ 20.72. നമുക്കിനി മീൻ വാല്യൂ കാണാം. അതിന് ഫോക്കൽ ലെങ്തുകളുടെ മോഡുലസ് വാല്യൂ ആഡ് ചെയ്യാം. Therefore, mean value -20.91. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. -20.91×10^-2. Result of the experiment: focal length of the given concave lens F = -20.91×10^-2 meter. Thank you for watching this video.